ഹലോ ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒട്ടും ഫ്ലോപ്പാവാതെ നമുക്ക് വീഗ ഉണ്ടാക്കാൻ പറ്റും, ഒട്ടും ഫ്ലോപ്പാവാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം. അപ്പം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം, അതിലേക്ക് അര കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ കേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം, ലൈറ്റ് കൊക്കോ പൗഡർ കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൂട്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അരിച്ചെടുക്കുന്നത് രണ്ടോ മൂന്നോ തവണ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്, ഒട്ടും തണുപ്പില്ലാത്ത പാലാണ്. അതിലോട്ട് 1/2 ടീസ്പൂൺ വിനീഗറും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എഗ്ഗ് മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 മുട്ടയും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1/2 ടീസ്പൂൺ വാനില എസൻസും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒരു എഗ്ഗ് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കാം, അതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം. 1/2 kg കേക്കിന് 2 മുട്ടയാണ് വേണ്ടത്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് ഇട്ട് കൊടുക്കാം, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു രൂപത്തിലാകും. അതിനുശേഷം നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര 1/2 കപ്പ് അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 4 മിനിറ്റോളം ബീറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും കിട്ടുക, നല്ലൊരു ഫ്ലഫി ആൻഡ് ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഈ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ മാറി നല്ലൊരു ഇതാ ക്രീമി ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഒന്നൊന്ന് ബീറ്റ് ചെയ്യാം. കൂടുതൽ സമയം ബീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കളറ് ചേർക്കണം. റെഡ് കളറാണ് ഞാനിവിടെ സ്പ്ലാഷ് റെഡാണ് ചേർക്കുന്നത്, ലിക്വിഡ്. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ അരിച്ച് വെച്ച മൈദ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആയ ഒരു വിസ്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്ക് ചെയ്യുന്നുള്ളൂ. അത് ഓണാക്കിയിട്ടില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പം തന്നെ നന്നായി മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കളറ് പോരാ, അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണും കൂടി നമുക്ക് സ്പ്ലാഷ് റെഡ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂണോളം കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്ററിൽ 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നത്, ആ ഒരു വിസ്ക് കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുന്നത് കൈ കൊണ്ട് തന്നെ. അപ്പം കണ്ടോ നല്ലൊരു കളർ കിട്ടിയുണ്ടോ. നമ്മൾ നല്ല കളർ കിട്ടാൻ നമ്മൾ ഉറപ്പായിട്ടും ഇതിൽ കൊക്കോ പൗഡർ മസ്റ്റായിട്ടും ചേർക്കണം, അന്നേരമാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു റെഡ് കളർ കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അധികം കുത്തി കുത്തി ഇളക്കാണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കേക്ക് ടിൻ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 5 ഇഞ്ച് വലുപ്പമുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് മൈദയൊക്കെ ഡസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കേക്ക് ടിന്ന് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തെടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് പോയിട്ട് കണ്ടാൽ മതിയല്ലോ എങ്ങനെയാണ് കേക്ക് ടിന്ന് റെഡിയാക്കുന്നതെന്ന്. ഇനി നമുക്ക് മുഴുവനായിട്ടും ബാറ്റർ ഇതിൽ ഒഴിക്കാം. അപ്പോൾ നല്ലൊരു ലൂസി അല്ല, എന്നാൽ റിബൺ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇത് ടാപ്പ് ചെയ്യണം.
ഇനി നമുക്കിത് ഓവനിലാണ് തയ്യാറാക്കുന്നത്. 160 ഡിഗ്രിയിൽ ജസ്റ്റ് ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്താൽ നല്ലൊരു അടിപൊളി റെഡ് വെൽവറ്റ് കേക്ക് റെഡിയാക്കാം. ഓവൻ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേക്കറി സ്റ്റൈൽ നമ്മുടെ റെഡ് വെൽവറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒട്ടും ഫ്ലോപ്പ് ആവില്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത ഒരു റെഡ് വെൽവറ്റ് കേക്കാണിത്, അതായത് സ്പോഞ്ച് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ.